കേവലമായ മറുപടിയായിരിക്കും പലപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുക. ലക്ഷ്യം ഏത് വിഷയത്തിലും അനിവാര്യമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം. പറഞ്ഞു വരുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഖിറമാണ് അവന്റെ ലക്ഷ്യം, ദുനിയാവല്ല. ആഖിറമാണ് ലക്ഷ്യം, സ്വർഗമാണ് ലക്ഷ്യം, അല്ലാഹുവിന്റെ ലക്കാണ് മുറാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള സഹവാസമാണ് മുഖ്യ ലക്ഷ്യം, നരകത്തിൽ നിന്നുള്ള മോചനം, അഷറാവൻ സഭയിൽ നിന്നുള്ള രക്ഷ, പ്രവാചകന്മാരോടൊപ്പം സ്വർഗലോകത്തേക്കുള്ള പ്രവേശം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ വിഘാതമായി തടസ്സമായി നിൽക്കുന്ന എന്തുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാൻ എന്തുണ്ട്? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഖു കമാ യസ്ദഉൽ ഹദീദു ഇദാ അസ്വാബഹുൽ മാഉ. അല്ലയോ സഹാബ, ഇരുമ്പിന് വെള്ളം ബാധിച്ചാൽ ഇരുമ്പിന് തുരുമ്പ് ബാധിക്കുന്നത് പോലെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് ബാധിക്കും. ഹൃദയങ്ങളിൽ മാലിന്യം അടിഞ്ഞുകൂടും. ആ ഹൃദയങ്ങൾ അലക്ഷ്യമായി സഞ്ചരിക്കാൻ തുടങ്ങും. ആ ഹൃദയങ്ങളിലെ ലക്ഷ്യബോധം പൊലിഞ്ഞു പോകും. സുഹാബത്ത് പ്രതീക്ഷയോടെ ആത്മാർത്ഥമായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആ മനസ്സിനെ ലക്ഷ്യത്തിലൂന്നിയ മനസ്സിനെ മനസ്സാക്കി എടുക്കാൻ എന്തുണ്ട് മാർഗം? മനസ്സിൽ അലക്ഷ്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തുരുമ്പെല്ലാം ഒഴിവാക്കി മാലിന്യങ്ങളെല്ലാം ഉച്ചാടനം ചെയ്ത് ലക്ഷ്യത്തിൽ ഊന്നി സഞ്ചരിക്കുന്ന ഹൃദയങ്ങളാക്കി മാറ്റാൻ എന്തുണ്ട് മാർഗം? സ്വഹാബത്തിന്റെ നിഷ്കളങ്കമായ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, മരണത്തെ കൂടുതലായി ആലോചിക്കുക, ലക്ഷ്യബോധത്തിലൂടെയുള്ള ജീവിതത്തിന് ഒന്നാമതായി പറയാനുള്ളത്, ഒന്നാമത്തെ ടിപ്പ്, ഇതെന്റെ ജീവിതത്തിലെ ഒടുക്കത്തെ ഭാഷണമാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ ഇരുത്തമാണ്. അടുത്ത നിമിഷം ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല, അടുത്ത നിമിഷം ഇനി ഒരു അവസരത്തിൽ പ്രസംഗിക്കുമോ എന്നറിയില്ല, അടുത്ത റമദാനിൽ വരുമോ എന്നറിയില്ല, ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ, ഇതെന്റെ ജീവിതത്തിലെ ഒടുക്കത്തെ ഭാഷണം, ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ ഇരുത്തം. ആ മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മനുഷ്യ മനസ്സ് അലക്ഷ്യമായി സഞ്ചരിക്കുകയില്ല, ലക്ഷ്യബോധത്തോടെ സഞ്ചരിക്കും. പരൻപിരി ചുമ്മാ വിട്ട് ചൊങ്ങി നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിയുമുണ്ട് നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, വിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേരി ചെന്ന് കിടക്കണ നമ്മുടെ മീത വരുന്നത് കല്ലാണ്, ഇലയും നെൽ തണ്ണീരും ചെറുത്തു വന്നതിനാലെ അടവാക്കും വിടവിനെ വാറിലേ, അടവാക്കും വിടവിനെ വാറിലേ, ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കാട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളുമ്പോൾ തീ കലയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണിയെനിക്കാരെന്ന്, ഉലകത്തിൽ തണിയെനിക്കാരെന്ന്. ഏതു സമയത്താണ് ഈ ലോകത്തോട് വിട പറയുന്നത് എന്നറിയില്ല. ആ ചിന്ത കൊണ്ടുവന്നാ നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും, ഇബാദത്ത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും, സദഖ ചെയ്യാനുള്ള ഒരു പ്രേരണയുണ്ടാകും, മറ്റുള്ളവരോട് ബന്ധം വിളക്കി ചേർക്കാനുള്ള ഉദാത്തമായ ഒരു വിളി ഉണ്ടാകും. അല്ലാഹുവേ, ആ ചിന്ത കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. ശുദ്ധമായ റമദാനിന്റെ തലേ ദിവസം ശനിയാഴ്ചയാണ് ഈ വിനീതന്റെ സഹോദരി ജുഹൈന എന്ന സഹോദരി ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഈ സ്ഥാപനത്തിന്റെ പൂർവ്വസന്തതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന് ഇസ്സത്തുന അലാ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ആ ജന്മം നൽകിയ ചെറിയ പൈതൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ വെളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു. ആ ചെറിയ ചോര പൈതലിനെ, ആ ചെറിയ ചോര പൈതലിനെ മയ്യിത്ത് ഒളിപ്പിക്കുമ്പോൾ ആ
ആ ചെറിയ ചോര പൈതലിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, കഫൻ പുടകളെ കൊണ്ട് പുതപ്പിക്കുമ്പോൾ, ആ കഫൻ പുടകളെ കൊണ്ട് പുതപ്പിച്ച ചോര പൈതലിനെ ഈ കൈ ഏറ്റിക്കൊണ്ടു പോകുമ്പോൾ, പള്ളിയുടെ നിലത്ത് വെച്ച് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ, ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ മാമ ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക്, വല്ലാത്ത പോലീസ് സീബ ഫീഹിം തിഗാലുൻ വകം സദീരിൻ ഖദ്ദഫൻത, വല്ലാത്ത പോലീസ് സീബ ഫീഹിം തിഗാലുൻ വകം സദീരിൻ ഖദ്ദഫൻത. ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. ഐ ഹാവ് മൈ ടാറ്റിറ്റ്യൂ. ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. എന്നാലും ചിന്തിക്കേണ്ട, എന്നാലും മരണം ചെയ്യണ്ട. നീ നിന്റെ കരങ്ങളെ കൊണ്ട് എത്രയോ ചോര പൈതങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചു, എത്രയോ ചോര പൈതങ്ങളെ കഫൻ പുടകളെ കൊണ്ട് പുതപ്പിച്ചു, എത്രയോ ചോര പൈതങ്ങളെ മയ്യത്ത് നിസ്കരിച്ചു, എത്രയോ ചോര പൈതങ്ങളെ കബറിലേക്ക് എടുത്തു വെച്ചു. ഇനിയും സമയമുണ്ട്, എന്നാലും ചിന്തിക്കേണ്ടതില്ല എന്ന വലിയ വാക്കൂർമ്മ വന്നു. ആ മരണത്തെ കുറിച്ചുള്ള ചിന്ത ലക്ഷ്യത്തിലൂടെയുള്ള സഞ്ചാരത്തിന് പകരിക്കും. അതുകൊണ്ടാണല്ലോ പൊന്നു മക്കളെ തന്റെ മോതിരക്കല്ലിൽ ഒരു വരി കൊത്തി വെച്ചിരുന്നു. മോതിരക്കല്ലിൽ പെനട്രേറ്റിംഗ് പവർഫുള്ളായി മനസ്സിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന വരികൾ എഴുതി വെക്കുന്ന സമ്പ്രദായം പൂർവികൾക്കുണ്ടായിരുന്നു. അതിൽ തന്റെ മോതിരക്കല്ലിൽ കൊത്തി വെച്ചിരുന്നത് ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തെക്കാളേറെ, ഒരു ലേഖകന്റെ ലേഖനത്തെക്കാളേറെ, ഒരു എഴുത്തുകാരൻ എഴുത്തിനേക്കാളേറെ, ഒരു അവതാരകന്റെ അവതരണത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കും ആരാന്റെ മരണം ഓർമ്മറേ, ആരാന്റെ മരണം ഓർമ്മറേ എന്നൊരു വാക്ക് എഴുതി വെച്ചിരുന്നു. ആ ചിന്ത കൽവിലേക്ക് കൊണ്ടുവരിക. നമ്മളെല്ലാവരും സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത റവാത്തി നിസ്കരിക്കാറുണ്ട് എന്നല്ല, ഓരോ നിസ്കാരത്തിന്റെയും മുമ്പും ശേഷവും നിർവഹിച്ചിരിക്കേണ്ട റവാത്തി നിസ്കാരങ്ങൾ നമ്മളത് പതിവാക്കണം. അത് തീരെ നിസ്കരിക്കാത്തവരെ സംബന്ധിച്ച് ഷർവാനി റളിയല്ലാഹു അൻഹു ഒരു വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, മൻ വാഖബല തർക്യ റാതിബ റുദ്ദത് ഷഹാദതുഹു. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ തീരെ നിസ്കരിക്കാത്ത ഒരു ശീലമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാൾക്ക് സാക്ഷിയാവാൻ പോലുമുള്ള യോഗ്യതയില്ല എന്ന് ഒരു മഹിതമായ വാക്ക് കാണാം. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സുബ്ഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് റവാത്തിബ്. റകഅതാനി ഖബല സുബ്ഹി ഖൈറു മിൻ ദുനിയാ വമാ ഫീഹാ. സുബ്ഹിന്റെ മുമ്പ് നിസ്കരിക്കുന്ന രണ്ട് റക്അത്ത് റവാത്തിബ് അത് പ്രപഞ്ചത്തെക്കാളും പ്രപഞ്ചത്തിലുള്ള വസ്തുവകകളെക്കാളും ഏറ്റവും ഗംഭീരമാണ്, ഏറ്റവും ഗംഭീരമാണ്. സ്വാദിബുൽ മസ്ദൂഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്, ആ രണ്ട് റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഖിബ്ലക്ക് അഭിമുഖമായി, ഖിബ്ലക്ക് അഭിമുഖമായി ഇങ്ങനെ കിടക്കണം. ഖിബ്ലക്ക് അഭിമുഖമായി വലതുഭാഗത്തോട് ചേർന്നുകൊണ്ട് കിടക്കും, വലതുഭാഗം ചെരിഞ്ഞുകൊണ്ട് കിടക്കും. ആ കിടത്തത്തിൽ ഒരു ചിന്ത കൊണ്ടുവരാൻ പറഞ്ഞു, മരണത്തെ കുറിച്ചുള്ള ചിന്ത ആ കിടത്തത്തിൽ ഇങ്ങനെ കൊണ്ടുവരണം. അഹ്മദുൽ ജുനൈദി റളിയല്ലാഹു അൻഹു ആ ഒരു കിടത്തത്തിൽ ചൊല്ലുന്ന ദിക്ര് സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു ഇആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ കൊണ്ടുവന്നത് കാണാം. സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത റവാത്തിബ് നിസ്കരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം വലതുഭാഗത്തോട് ചേർന്ന് ഖിബ്ലക്ക് അഭിമുഖമായി ഖബറിൽ കിടക്കുന്നത് പോലെ കിടന്നുകൊണ്ട് ചൊല്ലും, അല്ലാഹുമ്മ റബ്ബ ജിബ്രീൽ വ മീകാഈൽ വ ഇസ്രാഫീൽ വ
عزرائيل وحملت العرش ومحمد صلى الله عليه وسلم أجرني من النار إن تيردونا اللهم أجرني من النار 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 അത് കഴിഞ്ഞതിന്റെ ശേഷം എഴുതവണ എഴുതവണ ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം ചൊല്ലാറുണ്ടായിരുന്നു എന്നിട്ട് അല്പസമയം കൂടി മാറ്റിവെക്കും ഖബറിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടുവരാൻ ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബേ അതിൽ കിടക്കേണ്ടതാ നസ്മാന നല്ല ബോധമണ്ഡല വികാസം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ ലക്ഷ്യം തെറ്റിയ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ടിപ്പാണ് പറഞ്ഞത് മരണത്തെ കുറിച്ചുള്ള ചിന്ത രണ്ടാമത്തേത് അതെല്ലാവർക്കും ഒരു ഒന്നര മിനിറ്റ് എല്ലാ ദിവസവും ചെലവഴിച്ചാൽ മതിയാകും ഒന്നര മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒന്നര മിനിറ്റെങ്കിലും ചെലവഴിച്ചാൽ ആ ലക്ഷ്യബോധത്തിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുവരാൻ കഴിയും ഏതാണ് കാര്യം തങ്ങൾ നിസ്കരിക്കാൻ തന്നെ പറഞ്ഞത് എന്തിനാണ് അതിലെ രണ്ട് റക്അത്തിന്റെ നേട്ടം അത് അലക്ഷ്യമായി സഞ്ചരിക്കുന്ന മനുഷ്യ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമുക്ക് ദുഹാ നിസ്കാരം കണ്ടിട്ടില്ലേ മക്കൾ ദുഹാ നിസ്കാരം കെട്ടണം ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലെ ഇൻസ്പിരേറ്റീവ് ക്ലാസ്സിന് വേണ്ടി മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടി പോയി ആ മക്കളോട് ദുഹാ നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചു അവർക്ക് അത് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ മൊത്തത്തിൽ അവരുടെ അറിവൊന്ന് പരിശോധിക്കാൻ വേണ്ടി ലഘുതമ സാധാരണ ഗുണിതം ഉത്തമ സാധാരണ ഗുണിതം എന്ന് ചോദിച്ചു കേട്ടണോ ലഘുതമ സാധാരണ ഗുണിതം ഉത്തമ സാധാരണ ഗുണിതം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എൽ സി എം കേട്ടിട്ടില്ല അത് ചെറിയ മക്കളാണ് അല്ലെ ലഘുതമ സാധാരണ ഗുണിതവും ഉത്തമ സാധാരണ ഗുണിതം എത്തിയിട്ടില്ല ആ ലഘുതമ സാധാരണ ഗുണിതവും ഉത്തമ സാധാരണ ഗുണിതവും വലിയ മുതിർന്ന മക്കളോട് തന്നെ ചോദിച്ചു അവര് പറഞ്ഞു ഞങ്ങൾക്ക് അത് അറിയില്ല ഇപ്പൊ ഞാൻ പറയാം എൽ സി എം ആണ് ഉദ്ദേശിക്കുന്നത് ഓ എൽ സി എം ആണോ അതായത് ആംഗലേയ ഭാഷയാണ് ലഘുതമ സാധാരണ ഗുണിതം ഉത്തമ സാധാരണ ഗുണിതം മാതൃഭാഷയിൽ നിന്ന് മക്കളൊക്കെ തകർന്നു പോകുന്നു ഏതായിരുന്നാലും ദുഹാസ്കാരത്തെ കുറിച്ച് മാത്രമല്ല ബോധമില്ലായ്മ സ്വന്തം മാതൃഭാഷയെ കുറിച്ച് പോലും ബോധമില്ല എന്ന് മനസ്സിലായി ഏതായിരുന്നാലും ദുഹാ രണ്ടറൊക്കെ തിസ്കരിക്കുന്നത് എന്തിനാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുവരാനാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം എന്നോട് പറഞ്ഞു وعشرا لم يكتب عليك ذاك اليوم ذنبا وثنتي عشرا بنى الله لك بيتا في الجنة صدق رسول الله صلى الله عليه وسلم എന്റെ വാക്കുകൾ കേൾക്കുന്ന സഹോദരിമാരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നത് നോക്കൂ അബൂദർറേ രണ്ട് റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ അശ്രദ്ധ പോകും ആലസ്യം പോകും നല്ല താല്പര്യം നല്ല ഉന്മേഷം ലക്ഷ്യബോധത്തിലൂന്നിയ സഞ്ചാരം കൈവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി ഹദീസ് കൊണ്ടുപോകുന്നു നാല് റക്അത്ത് നിസ്കരിച്ചാൽ നന്മ ചെയ്യുന്നവരായി മാറും ആറ് റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹുവിനെ അനുസരിക്കുന്നവനായി മാറും എട്ട് റക്അത്ത് നിസ്കരിച്ചാൽ വിജയിയായി മാറും എല്ലാ മേഖലകളിലും വിജയം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ
എട്ട് റക്അത്ത് നിസ്കരിച്ചാൽ വിജയിയായി മാറും, പത്ത് റക്അത്ത് നിസ്കരിച്ചാൽ അന്നേ ദിവസത്തെ കൊച്ചു കൊച്ചു തിന്മയുടെ ദുർഗന്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉച്ചാരണം ചെയ്യും. പന്ത്രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ ഷാഫിഈ മദ്ഹബിലെ പ്രബല വീക്ഷണ പ്രകാരം നിർമ്മിച്ചു നൽകുന്നതാണ്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്അത്ത് ദുഹ, ഒരു ഒന്നര മിനിറ്റ് ചെലവഴിച്ചാൽ മതിയാകും. എല്ലാ ദിവസവും സൂര്യോദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം ദുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ നിസ്കരിക്കുക. പള്ളിയിൽ വെച്ചായാലും വിശേഷമായി, സഹോദരിമാരാണെങ്കിൽ വീട്ടിന്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിച്ചാൽ ഏറ്റവും വലിയ പുണ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുഹ പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. വേറൊരു ഹദീസിൽ കാണാം ഇആനത്തിൽ ഉണ്ടത്, അഥവാ യഥാർത്ഥ ഈമാനിന്റെയും കപട വിശ്വാസത്തിന്റെയും ഇടയിലുള്ള വേർതിരിവ്. പല കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് ദുഹ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കി ഈമാനിന് കനമുണ്ടോ കനമില്ലേ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പല കാര്യങ്ങളും അങ്ങനെയുണ്ട്, ഈമാനിന് കനമുണ്ടോ കനമില്ലേ, വിശ്വാസത്തിന് ദൃഢതയുണ്ടോ ദൃഢതയില്ലേ എന്ന് പരിശോധിക്കാവുന്ന പല മാനദണ്ഡങ്ങളിൽ ഒന്ന് ഈമാൻ ആമീൻ പരിപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. യഥാർത്ഥ വിശ്വാസികൾ ആമീൻ പരിപ്പിക്കും, ജൂതന്മാർ ആമീൻ പരിപ്പിക്കുകയില്ല എന്ന് ഹദീസിൽ കാണാം. മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂൻ, കാഫിറൂന സൂറത്ത് യഥാർത്ഥ വിശ്വാസികൾ ധരിപ്പിക്കും, മറ്റുള്ളവരത് ധരിപ്പിക്കുകയില്ല. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണ് ദുഹാ നിസ്കാരം. ഈമാനിന് കനമുള്ളവരത് ധരിപ്പിക്കും, അത് നിർവഹിക്കും. കപട വിശ്വാസികൾ അത് ധരിപ്പിക്കുകയില്ല, അത് നിർവഹിക്കുകയില്ല. സ്വർഗലോകത്ത് ദുഹ എന്ന പേരിൽ ഒരു കവാടം തന്നെയുണ്ട്. ദുഹ പതിവാക്കുന്നവരിൽ കൂടുതലാണ് ആ കവാടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് റക്അത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞു വെച്ചത് കൊണ്ട് പറയട്ടെ, ആ രണ്ട് റക്അത്ത് ദുഹ നിസ്കരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ചെറിയൊരു ദുആ. നമ്മളെല്ലാവരും വിവിധ പ്രശ്നങ്ങളുള്ളവരാണ്, പ്രയാസമുള്ളവരാണ്, പ്രയാസമുള്ള ആളുകളാണ്, കടമുള്ളവരാണ്, നല്ല പഠനം വേണം, നല്ല ഓർമ്മശക്തി വേണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, കുടുംബത്തിൽ ഐക്യം വേണം, മനപ്പൊരുത്തം വേണം, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ വേണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ലക്ഷ്യബോധത്തിന് വേണ്ടി നിസ്കരിക്കുന്ന രണ്ട് റക്അത്ത് ദുആക്ക് ശേഷം ഒരു ചെറിയ ദുആ നിർവഹിച്ചാൽ സഹോദരന്മാരെ സഹോദരിമാരെ ചെറിയ മക്കളെ വല്ലാത്ത അത്ഭുതം ജീവിതത്തിൽ ഉണ്ടാകും, വലിയ ആശ്ചര്യം ജീവിതത്തിൽ ഉണ്ടാകും. ആ ദുആകൾ അല്ലാഹുമ്മ ഇന്നല്ലാഹ വഹാബുക വൽ ബഹാ ബഹാബുക വൽ ജമാല ജമാലുക വൽ ഖുദറത ഖുദറതുക വൽ ഖുവത ഖുവതുക വൽ ഇസ്മത ഇസ്മതുക അല്ലാഹുമ്മ ഇൻകാന റിസ്ഖി ഫി സമാഇ ഫൻസിലുഹു വൽ ഇൻകാന ഫിൽ അർദി ഫഫരിജുഹു വൽ ഇൻകാന മാസിറൻ ഫയസിറുഹു വൽ ഇൻകാന ഹറാമൻ ഫതഖിറുഹു വൽ ഇൻകാന ബഈദൻ ഫഖർനിബുഹു ബിഹഖി റഹായിക വബഹായിക വജമാലിക വഖുദറതിക അല്ലാഹുമ്മ ആതിനി മാ ആതൈത ഇബാദക സാലിഹീൻ. ഈ ദുആ അത്ഭുതം കാണിക്കുന്ന ദുആ ആണ്, ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന ദുആ ആണ്. പതിവാക്കാൻ അല്ലാഹുത്തര തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ലക്ഷ്യത്തിന്റെ പ്രാപ്തിക്ക് വേണ്ടി രണ്ട് കിപ്പുകൾ പറഞ്ഞു. ഒന്നാമത്തേത് മരണത്തെ കുറിച്ച് ചിന്തിക്കുക, രണ്ടാമത് ദുഹ നിസ്കരിക്കുക, മൂന്നാമത്തേത് ആ മൂന്നാമത്തേതിന്റെ ഈ സദസ്സുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് സ്വലാത്തിന്റെ മജ്ലിസെങ്കിലും അറിവിന്റെ മജ്ലിസും കൂടിയാണ്, ഇൽമിന്റെ മജ്ലിസും കൂടിയാണ് ഇത്. അറിവ് നിരന്തരം കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഏതറിവാണ് നമ്മുടെ മനസ്സിൽ വലിയ ഓർമ്മ ചിന്ത ബോധം കോറിയിടുന്നത് എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഒരു റമദാനിൽ തന്നെ രാമനാട്ടുകര ഭാഗത്ത് 75 വയസ്സുള്ള ഒരു വൃദ്ധനായ വയോധികനായ വാപ്പ കാറിൽ കയറി പമ്പളം ഭാഗത്തേക്കാണ് കയറിയത്. അയാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഓ പുതു മുസ്ലിമാണെന്ന് മനസ്സിലായി. 75 വയസ്സുണ്ട്, 1-2 വർഷമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായിരുന്ന പശ്ചാത്തലം എന്തായിരുന്നു? എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവുമല്ലോ, അതെന്താ ഇത്രയും വർഷം നിങ്ങൾ ഇസ്ലാമിന്റെ പുറത്ത് ജീവിച്ചു, 75 വയസ്സുള്ള സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അതെന്തായിരുന്നു കാരണം? ആ വന്ധ്യവയോധികനായ മനുഷ്യൻ പറഞ്ഞത്, റബീഉല്ലവൽ 12 അന്ന് ഒരു ചെറിയ മോൻ, ഇത്രയും വലുപ്പമുള്ള ഒരു മോൻ, ആ ചെറിയ മോൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ചെറിയ മോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ചെറിയ മക്കളോടുള്ള കാരുണ്യത്തെ കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗം, ആ കുട്ടിയുടെ സരളമായ ഭാഷയുള്ള ഒരു പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗം എന്റെ കൽബിലങ്ങ് പതിഞ്ഞു. മുത്തു നബിയുടെ ചെറിയ മക്കളോടുള്ള കാരുണ്യം എന്ന ഒരു കൊച്ചു കാഥികന്റെ കഥാകഥനം അതിന്റെ കൽബിൽ പതിഞ്ഞു. അന്വേഷണം തുടങ്ങി. മുത്തു നബിയെ കുറിച്ച് വല്ലാതെ അന്വേഷിച്ചു. ആ അന്വേഷണം എന്നെ ഇസ്ലാമിലേക്ക് എത്തിച്ചു എന്ന് ഒരു വൃദ്ധനായ വയോധികനായ ബാപ്പ പറഞ്ഞത് ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ഇൽമിന്റെ ഏത് ശകലമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണല്ലോ മർദുനിൽ ഖത്വാബ് റളിയല്ലാഹു പറഞ്ഞത് ഇന്ന റജുല ലയഖ്റുജു മിൻ മൻസിലിഹി വഅലൈഹി മിനദ്ദുനൂബി മിസ്ലു ജിബാലി നിഖാമ ഫൈദാ സമിഅൽ ഇൽമ ഖാഫല്ലാഹ് വസ്തർജ മിദ്ദുനൂബി ഫുമ്മ ഇൻസറിഫു ഇലാ മൻസിലി وليس عليه ذنب فلا تفارقوا مجالس العلماء فإن الله لم يخلق على وجه الأرض أكرم من مجلسهم عمر بن الخطاب رضي الله عنه إنما هذا ما يواكانه أبرني دين أرتم إذا ഒരു മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാപം ചെയ്ത ദുരനുഭവങ്ങളുണ്ട്, തിന്മകൾ ചെയ്ത ദുരനുഭവങ്ങളുണ്ട്, തിന്മകളുടെ ദുർഗന്ധമുണ്ട്, തിഹാമയിലെ പർവ്വത സമാനം അരിതായ്മകൾ ചെയ്ത അനുഭവങ്ങളുമായി ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അറിവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, അറിവിന്റെ അധ്യായം കേൾക്കുമ്പോൾ, അറിവിന്റെ ഒരു ശകലം ശ്രവിക്കുമ്പോൾ